ഹലോ എല്ലാവർക്കും വിസ്മയാസ് ക്രിയേഷൻസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിഡിലം ബോട്ടിലായിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് സീതപ്പായം അല്ലേ സീതപ്പായത്തിൻ്റെ കുരു ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എന്തേ അത് ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കുരു ഇനി ഞാൻ ഇവിടെ മൂന്ന് സർക്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാനൊരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് ഈ സർക്കിളിൻ്റെ ചുറ്റിലുമായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ മുഴുവനായിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇവിടെ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് രണ്ടാൾക്കാരെ പരിചയപ്പെടാം നന്ദന അതുപോലെ തന്നെ റജയാണ് ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഫെവീകോൾ വെച്ച് ഒട്ടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ പെട്ടെന്ന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫെവീക്കോൾ ആയാലും കുഴപ്പമൊന്നുമില്ല ഇത് കണ്ടില്ലേ ഇത് ഞാൻ പകുതി ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ റൗണ്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ചെറുതും വലുതുമായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് എന്ത് ഈ പകുതി ഒട്ടിച്ചില്ല അതിൻ്റെ അടിഭാഗത്തെ അതൊന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാം ഞാൻ ഇതിന് പെയിൻറ് ചെയ്യാനായിട്ട് ഗോൾഡൻ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് വാട്ടർ ആഡ് ചെയ്യാതെ അടിച്ചു കൊടുക്കുക എങ്കിലേ നമ്മുടെ സീഡിൽ പിടിക്കുള്ളൂ കേട്ടോ ഒരു രണ്ട് കോട്ടമൊക്കെ അടിച്ചു കൊടുക്കണം പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ തെങ്ങിൻ്റെ മോളുണ്ടാവില്ല ഒരു പൂ പോലെ അതാണ് അതിൻ്റെ നടുഭാഗത്തെ ആ ഒരു സംഭവമാണ് ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും അത് ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചെടുത്തിരിക്കുന്നതാണ് പിന്നെ ഞാനത് ഫെവികോൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻട്രലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണേ ഞാനിവിടെ ഒരു സൺഫ്ലവർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ ഞാനെന്താ രണ്ടിൻ്റെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു കുപ്പി വേണം ഞാനിവിടെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ കുപ്പി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ എന്താ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഗ്ലൂ ഗണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഫെവികോളായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ബോട്ടിലിൻ്റെ കളറും അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ കളറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് മോയിനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിന് സ്റ്റെമായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തതാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെയാണ് റോൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അത് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ കവർ വെച്ചിട്ടുള്ള ബോട്ടിലാട്ടായിരുന്നു ഇതിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതേ മൂലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഇല ഒട്ടിച്ചു കൊടുക്കുകയാണ് പ്ലാസ്റ്റിക് കുപ്പയിൽ നിന്ന് എടുത്ത ഇലയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഉപ്പി വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തതിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ ലിങ്ക് ഞാൻ അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ക്രേ പേപ്പർ യൂസ് ചെയ്യാം കളർ പേപ്പർ യൂസ് ചെയ്യാം ക്ലേ യൂസ് ചെയ്യാം എന്തെങ്കിലും അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇനി ഇതിന് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ലീഫ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റെമ്മിനും ലീഫിനും ഒക്കെ ഞാൻ ഒരു ലീഫ് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് അതിന് ശേഷം ഗ്രീൻ ഉപയോഗിച്ച് ചെറുതായിട്ട് വന്ന് ടച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പം ഞാൻ ദൈവം മെയിനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം മേലെ ഞാൻ ചാക്കുന്ന പോലും ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തില്ലേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബും ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ചെയ്ത് ഓൺ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അപ്പം ഞാൻ സീതപ്പായത്തിൻ്റെ കാണിക്കാൻ വീട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് അത് ഇതാണ് കേട്ടോ സീതപ്പായം ഇതിൻ്റെ കുജാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കടുത്ത നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്